ഞാനൊന്ന് നുള്ളി നോക്കി, ഇത് സത്യമാണോ? കെ എസ് ആർ ടി സി ലാഭത്തിലെന്ന വാർത്ത കേട്ടപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ ആരംഭിച്ച ഇലക്ട്രിക് ബസ്സുകളുടെ സർവീസ് ലാഭമാണ് എന്ന വാർത്ത വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കെ എസ് ആർ ടി സിയുടെ തിരുവനന്തപുരം സിറ്റി സർക്കുലാർ സർവീസുകളുടെ വരുമാനം ലാഭത്തിലെത്തിയെന്ന അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഇപ്പോൾ ആരംഭിച്ച 25 ഇലക്ട്രിക് ബസ്സുകളിൽ നിന്നും മാസം 40 ലക്ഷം രൂപ ലാഭം ലഭിച്ചുവെന്നാണ് കെ എസ് ആർ ടി സി അധികൃതർ പറയുന്നത്. ഇപ്പോൾ 10 ഇലക്ട്രിക് ബസ്സുകൾ കൂടി എത്തിയിട്ടുണ്ട്, ഉടനെ 5 എണ്ണം കൂടി വരുന്നതാണ്. 2021 നവംബറിലാണ് 64 സിറ്റി സർക്കുലാർ സർവീസുകൾ നഗരത്തിൽ ആരംഭിച്ചത്. തുടക്കത്തിൽ നഷ്ടത്തിലായിരുന്നുവെങ്കിലും ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് സ്ഥിതി മാറുവാൻ കാരണമായി. ഇപ്പോൾ പ്രതിദിനം 34,000-ലധികം പേരാണ് ഇതിനെ ആശ്രയിക്കുന്നത്. ഇത് 50,000-ൽ എത്തിക്കാനാണ് കെ എസ് ആർ ടി സി ശ്രമിക്കുന്നത്. ഇലക്ട്രിക് ബസ്സുകളുടെ കണക്ക് നോക്കിയാൽ 1 കിലോമീറ്ററിൽ 35 രൂപ ശരാശരി വരുമാനം ലഭിക്കുമ്പോൾ ചിലവ് 23 രൂപയേ വരുന്നുള്ളൂ. ഇലക്ട്രിക് ആയതുകൊണ്ട് ഇന്ധന ചെലവിൽ കഴിഞ്ഞ ആഗസ്റ്റിൽ 28 ലക്ഷവും സെപ്റ്റംബറിൽ 32 ലക്ഷവും ലാഭിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ കരാറടിസ്ഥാനത്തിലുള്ള ജീവനക്കാരെ ഉപയോഗിച്ചപ്പോൾ 12 ലക്ഷം ശമ്പള ഇനത്തിൽ ലാഭമുണ്ടായി എന്നാണ്. ഇലക്ട്രിക് ബസ്സുകൾക്ക് 2 വർഷത്തെ വാറണ്ടിയുണ്ട്. ആ ഇനത്തിൽ 1.8 ലക്ഷം മെയിൻ്റനൻസിൽ ലാഭമുണ്ടായി. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് 40 ലക്ഷം രൂപ മാസം ലാഭമുണ്ടായി എന്നാണ് കെ എസ് ആർ ടി സി അറിയിച്ചിരിക്കുന്നത്. 50 ഇലക്ട്രിക് ബസ് വരുമ്പോൾ കണക്ക് പ്രകാരം 50 ലക്ഷത്തിന് മുകളിൽ ലാഭം വരുമെന്ന് പറയുന്നു. പതിയെ പതിയെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലേക്ക് മാറുമെന്ന സൂചനയാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. ലാഭത്തിലായാൽ കൃത്യമായി 1-ാം തീയതി ശമ്പളം നൽകുമെന്ന് ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയും വന്നിരിക്കുകയാണ്. എന്തൊക്കെയായാലും ആനവണ്ടി കുറച്ചെങ്കിലും ലാഭമുണ്ടാക്കിയെന്ന വാർത്ത മലയാളികൾക്ക് സന്തോഷം പകരുന്നത് തന്നെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റ് വിശേഷങ്ങൾ, കാണാ കാഴ്ചകൾ എന്നിവയൊക്കെയായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.